ി പറയാൻ പോകുന്നത് നിങ്ങൾ ഒരു റഫറൻസ് മാനേജിങ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ ഉപയോഗിക്കാൻ അറിയാത്ത ഒരാളാണെങ്കിലും നമ്മൾ കോട്ട് ചെയ്യുന്ന റഫറൻസ് ലിസ്റ്റിൽ ഉള്ള റെഫറൻസുകൾ ഒരേ ഫോർമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല വളരെ സിമ്പിളാണ് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഗ്യാപ്പ് കോമ കഴിഞ്ഞിട്ടൊരു ഗ്യാപ്പ് ബാക്കിയുണ്ട് ഓക്കെ അപ്പം അങ്ങനെയുള്ള കുറേ മിസ്റ്റേക്സ് നമ്മൾ സാധാരണയായിട്ട് കാണുന്നത് അപ്പോൾ ഇതിൽ നോക്കിയ പേജ് നമ്പർ ഒന്നില്ല പോലെയും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് നമുക്ക് ഗൂഗിൾ സ്ക്രോളർ ഉപയോഗിച്ചുകൊണ്ട് ഇത് എൻ്റെ ഓരോന്നും എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ ഓരോ റഫറൻസും കുത്തിയിരുന്ന് നോക്കേണ്ട കാര്യം മറിച്ച് എല്ലാ റഫറൻസും ഒരേ ഫോർമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും അപ്പം ഈ പറയുന്ന പേപ്പർ ഇത് നോക്കി ഇത് കംപ്ലീറ്റ്ലി നോക്കിയ ഒന്നുമില്ല വെറും ടൈറ്റിൽ മാത്രമേ ഉള്ളൂ ഇത് എവിടെ നിന്നടുത്ത് ഏത് ജേണലാണോ ഡെസേർട്ടേഷൻ ആണോ അല്ല ഏതെങ്കിലും സിനോ സിംബോസിയത്തിൻ്റെ അബ്സ്ട്രാക്ട് കോളിയാണോ എന്താണെന്നുള്ള കൃത്യമായിട്ടൊന്നുമില്ല ഇതിൽ ഇപ്പം ഇങ്ങനെ വരാൻ വേണ്ടി പാടില്ല റെഫറൻസ് ലിസ്റ്റിൽ അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം അപ്പം ഇത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ എവിടെ നിന്ന് കാണുകയാണെങ്കിൽ ഇതൊന്ന് കോപ്പി ചെയ്യുക എന്നിട്ട് അത് നേരെ ഗൂഗിൾ സ്ക് ഓർഡറിൽ പോയിട്ടത് കോപ്പി പേസ്റ്റ് അടിക്കാം ഗൂഗിൾ സ്കോളർന്ന് അറിയാം ഗൂഗിളിലെടുത്ത് ഗൂഗിൾ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ സ്ക്രോളർ കിട്ടുന്ന അറിയാം അതിന്റെ സെർച്ച് ബാറിൽ ഇതേ സംഭവം ഇതുപോലെ ഒന്ന് പേസ്റ്റ് ചെയ്യുക സെർച്ച് ചെയ്യാം അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിസൾട്ട് കിട്ടും ഈ റിസൾട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സൈറ്റ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ താഴെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഈ സൈറ്റ് ഓപ്ഷനിൽ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ സൈറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഫോർമാറ്റ് മാത്രം ഉപയോഗിക്കുക നമ്മൾ സാധാരണ ബയോളജിക്കാർ ഉപയോഗിക്കുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത് എ പി ആയിരിക്കും അതിലേതുപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല ത്രൂ ഔട്ട് ഒരേ സംഭവം ആയിരിക്കണം എന്നേ ഉള്ളൂ നമ്മൾ ബയോളജിക്കാർ സാധാരണ എ പി ആണ് ഉപയോഗിക്കുക അപ്പോൾ എ പി എഫ് ഫോർമാറ്റ് നിങ്ങൾ എന്തു ചെയ്യുക കോപ്പി അടിക്കുക എ പി എഫ് ഫോർമാറ്റ് കോപ്പി അടിച്ച് അത് അവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്താൽ മതി ഓക്കെ ഇത് ക്ലിയർ ആയി നോക്കിയേ നോക്കി ഇപ്പം നോക്കി രണ്ടാമത്തെ പേരാണ് ശരിക്കും വരിക അല്ലേ അപ്പം അല്ലാണ്ട് ആഷ്ലീ ഫ്രൂത്ത് ഫ്രിത്ത് എന്നല്ല വരിക മറിച്ച് ഫ്രിത്ത് എ എന്നാണ് റെഫറൻസിൽ കോട്ട് ചെയ്യേണ്ടത് ടു തൗസൻഡ് ട്വൻറ്റി ആണത് ആക്ച്വലി ഓക്കെ ട്വൻ ട്വൻറ്റി ത്രീ അല്ല ട്വൻറ്റി ആണ് അപ്പോൾ ഒരു കറക്ഷനും കൂടെ അവിടെ കിട്ടി നോക്ക് ഓക്കെ അത് ഡോക്ടോറൽ ഡെസർട്ടേഷൻ ആണ് യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് അൽബാമ അപ്പം ഇത് ആയി ഇത് എവിടെ നിന്നാണ് വന്നതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി ക്ലിയർ ആണല്ലോ ഇങ്ങനെയാണ് നിങ്ങൾ ഓരോന്നും ചെയ്യേണ്ടത് ഇനിയിപ്പോ നമുക്ക് നേരത്തെ പറഞ്ഞ വോളിയം മാത്രമേ ഉള്ളത് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഈ ആർട്ടിക്കിൾ ഒന്ന് നോക്കുക നിങ്ങൾ കോപ്പി അടിക്കുന്നു ഓക്കെ ഞാൻ ഗൂഗിൾ സ്ക്രോഡറിൽ പോയിട്ട് പേസ്റ്റ് ചെയ്യുന്നു ആന്റി മൈക്രോബിയൽ ആക്ടിവിറ്റി ആക്ടിവിറ്റിറക്റ്റാ ഇൻഡിക്ക അത് ഇനിയാണല്ലോ അല്ലേ ടൈറ്റിൽ ആൻറ്റിമൈക്രോബിയൽ ആക്ടിവിറ്റി ഓഫ് അതാ ഡിറക്റ്റ് ആൻഡ് ലീവ് എക്സ്ട്രാക്ട് അഗെൻസ്റ്റ് ലീവ് എക്സ്ട്രാക്ട് അഗെൻസ്റ്റ് സം ക്ലിനിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് സോ ഇത് തന്നെയാണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് അല്ലേ എക്സ്ട്രാക്ട് അഗെൻസ്റ്റ് സം ക്ലിനിക്കൽ എക്സോലേജ് അപ്പോൾ നമ്മൾ അബ്സ്ട്രാക്ട് മാത്രമാണ് ഇതോടെ കിട്ടിയേക്കുന്നത് സോ സൈറ്റ് ഓപ്ഷൻ കൊടുക്കുന്നു എ എടുക്കുന്നു ഓക്കെ എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുന്നു ഇങ്ങനെയാണ് അത് കോപ്പ് ചെയ്യേണ്ടത് ഓക്കെ മുഹമ്മദ് എ എന്നാണ് അല്ലാണ്ട് ഇത് കംപ്ലീറ്റ് പേര് അങ്ങനെ തന്നെ കോപ്പി ചെയ്യല്ല മറിച്ച് എ പി എ ഫോർമാറ്റിലേക്ക് വരുമ്പോൾ ഇത് ഇങ്ങനെയാണ് കോപ്പി ചെയ്യേണ്ടത് ടു തൗസൻഡ് നയൻറ്റീൻ കൃത്യമായിട്ടുണ്ട് ഓക്കെ ജേണലിൻ്റെ പേര് ഓട്ടോമാറ്റിക്കലി എന്തായി ഇറ്റാലിക്സിലേക്ക് വന്നു ഇനി ഈ ജേണലിൻ്റെ പേര് നിങ്ങൾക്ക് ഫുൾ പേരടിക്കണം എന്നുണ്ടെങ്കിൽ ഫുൾ പേര് ഇതുപോലെ മാറ്റി അടിക്കുന്നതിന് കുഴപ്പമില്ല ഷോർട്ട് ഐ പി എൽ ഷോർട്ട് ഇപ്പം ത്രൂ ഔട്ട് അതായിരിക്കണം എന്നേ ഉള്ളൂ ഓക്കെ കൃത്യമായിട്ട് വോളിയം ഫൈവ് ആണെന്നും അതിൽ എഡിഷൻ വൺ ബി ആണെന്നും പേജ് നമ്പർ കൃത്യമായിട്ടുണ്ട് ഇവിടെ പേജ് നമ്പർ ഇല്ല അപ്പോൾ ഇതൊരു ഇൻകംപ്ലീറ്റ് റെഫറൻസ് ആണ് പക്ഷേ ഇത് കംപ്ലീറ്റ് റെഫറൻസ് ആയിട്ട് അത് മാറി അപ്പം ഇങ്ങനെ ഓരോന്നും ചെയ്യണം ഓക്കെ കൃത്യമായി എന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാ റെഫറൻസുകളും നിങ്ങൾ എ പി എ കോട്ട് അതായത് നിങ്ങളൊരു റഫറൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ആളല്ലെങ്കിലും നമ്മുടെ റഫറൻസുകൾ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗൂഗിൾ സ്കോളറിൻ്റെ സഹായത്തോടു കൂടിയിട്ട് സാധിക്കും ഇങ്ങനെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുക എന്നുള്ളത് ഒരു റിസർച്ചറെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത് സയൻറ്റിഫിക്കലി അത് റിപ്പോർട്ട് ചെയ്യപ്പെടണം അപ്പം അത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തേ പറ്റുള്ളൂ അപ്പം അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പം ഇത് ഓരോന്നും നമ്മളെ കയ്യിലുള്ള ഓരോ റെഫറൻസും കൃത്യമായിട്ട് ഇങ്ങനെ ഫോർമാറ്റ് ചെയ്ത് അത് ചെയ്യണം